എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയില് ഒരു അടിപൊളി കൂന്തൽ റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. സാധാരണ കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചെറുതായി മുറിച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് 1 മിനിറ്റ് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്തതിന് ശേഷം 3 മിനിറ്റ് നേരം വഴറ്റിയാൽ മതി. കൂടുതൽ കളറൊന്നും മാറി വരേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 വലിയ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. സാധാരണ റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ ഇട്ടിട്ടാണ് റോസ്റ്റ് ഉണ്ടാക്കൽ. എന്നാലും നമ്മളിവിടെ തക്കാളി ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1 പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും ഒക്കെ 1 പച്ചമണം മാറുന്നതുവരെ 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലാക്കി വെച്ച് നമുക്കിതിനാവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1-2 ടീസ്പൂൺ മുളക് കൂടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി മുളകും എരിവുള്ള മുളകും രണ്ടും കൂടി മിക്സായിട്ട് പൊടിച്ചതാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളിലൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്നത് വരെ നമുക്ക് 1 മിനിറ്റ് നേരം കൂടി വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെച്ചാൽ മതി. ഇനി അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച കൂന്തൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാം കൂന്തലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് നേരം കൂടി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോകാൻ പാടില്ല, ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂന്തൽ വെന്ത് വരുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ കറിക്ക് കുറച്ചൊരു ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിന് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കൂന്തലിനധികം വേവൊന്നുമില്ല, 10-12 മിനിറ്റിൻ്റെ വേവേ ഉള്ളൂ. അപ്പോൾ അത്ര പോലെ വെള്ളം മതിയാവും. ഇനി നമുക്കിതിന് കുറച്ച് 1 കഷ്ണം പുളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മധുര ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് പുളി ഇട്ട് കൊടുക്കുമ്പോൾ ആ എരിവും പുളിയും ഒക്കെ ചേർന്ന് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ചോറിൻ്റെയും കപ്പേൻ്റെ കൂടെ ഒക്കെ കഴിക്കാനാണെങ്കിൽ ഇതുപോലെ 1 ചെറിയ കഷ്ണം പുളിയിട്ട് അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. തക്കാളി ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ചൊരു മധുരം ടേസ്റ്റാണ് ഉണ്ടാവുക. തീ 1 മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിൽ വെച്ചിട്ട് 10 മിനിറ്റ് നേരം അടച്ച് വേവിക്കാം. ഇപ്പോൾ കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പാകത്തിന് നമുക്ക് കറി ആക്കിയിട്ടെടുക്കാം. ഇപ്പോൾ കപ്പേൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതാണെങ്കിൽ കുറച്ചൊരു ഗ്രേവി ഉണ്ടാകുന്നത് നല്ലതാണ്. ചോറിൻ്റെ കൂടെയാണെങ്കിൽ കുറച്ച് കൂടി വെള്ളം വറ്റിച്ചിട്ട് എടുക്കാം. കൂന്തൽ നല്ലവണ്ണം വന്നതിന് ശേഷം തീ നല്ല ഹൈ ഫ്ലെയിമിലാക്കി ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. എൻ്റെ ചാനൽ 1K ആക്കി തന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടേസ്റ്റുള്ള കൂന്തൽ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്.